ഒന്നിക്കാം വൺ ഡേ ഫോർ വയനാട് എന്ന ക്യാമ്പയിനാണ് ന്യൂസ് 18 കേരളം ഇന്ന് നടത്തുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാതൃകാപരമായ രീതിയിൽ സംഭാവനകൾ നൽകിയ ഒട്ടേറെ പേരുണ്ട്. അവരെക്കുറിച്ചുള്ള വാർത്തകൾ വൺ ഡേ ഫോർ വയനാട് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾ വിളിക്കുന്നുമുണ്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ വീടൊരുക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ വീടുകൾ വാടകയ്ക്ക് നൽകുവാൻ, അത് വാടക വാങ്ങാതെ തന്നെ നൽകുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പിന്നെ ചില വീടുകൾ കണ്ടെത്തിക്കോളൂ, അവിടെ വാടക കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒട്ടേറെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഇതിൽ മാതൃകാപരമായ കുറെ ഏറെ ആളുകളുടെ സംഭാവനകൾ, അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുൻ മന്ത്രിയായ KT ജലീലിന്റെ സംഭാവനയാണ് അല്ലേ? മകളുടെ വിവാഹത്തിനായി ചെലവഴിക്കുന്ന 500,000 രൂപയാണ് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. 500,000 രൂപ അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന ചൊല്ലിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ സുമയ്യ ബീഗവും രണ്ടത്താണി സ്വദേശി കല്ലൻ സൈതലവി ഹാജിയുടെ മകൻ ഡോക്ടർ മുഹമ്മദ് ഷരീഫും തമ്മിലുള്ള വിവാഹവും ആ സർക്കാർ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന 500,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാണ് അദ്ദേഹം മാതൃയാവുന്നത്. ഒരുപക്ഷേ ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണത്തിന്റെ പ്രവാഹം തുടങ്ങിയത് ഒരുപക്ഷേ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞു. അതിന് പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായിട്ട് സംഭാവനകൾ കുന്നുകൂടി വരികയായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. അതിപ്പോൾ ഈ ഒരു മുൻ മന്ത്രി എന്ന രീതിയിൽ KT ജലീലിനെ അവതരിപ്പിക്കുന്നു എന്നത് അദ്ദേഹം ഒരു മാതൃകയായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉള്ളതാണ്. തീരെ ഇല്ലേ സാധാരണ നിലയിലുള്ള ആളുകൾ, ഒട്ടേറെ ആളുകൾ ഇത്തരത്തിലുള്ള മാതൃകാപരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരുടെ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി, അന്നന്നത്തെ ജീവിത ചെലവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക പോലും ഈ രീതിയിൽ സംഭാവന നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഇത് കൃത്യമായി എത്തേണ്ട കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻ അനുഭവങ്ങളിൽ നിന്ന് പോലും ഇത് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. ചിലയിടങ്ങളിൽ പുനരധിവാസം കൃത്യമായി നടന്നിട്ടില്ല എന്ന ഉദാഹരണവും വിമർശനാത്മകമായി തന്നെ കണ്ടുകൊണ്ട് ഇവിടെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ നിരാലംബരായിപ്പോയ ആളുകൾക്ക് അവർക്ക് വീട് ഒരുക്കേണ്ടിയിരിക്കുന്നു, അവർക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യങ്ങൾ നൽകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഈ ദുരിതാശ്വാസ നിധി കൃത്യമായി വിനിയോഗിക്കണം എന്നുകൂടി ന്യൂസ് 18 കേരളം ആവശ്യപ്പെടുകയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കൂടുതൽ ആളുകളെ പരിചയപ്പെടുത്താം. കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ സംഭാവന ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് കാട്ടി ആദ്യം ജലീലിന്റെ ഈ മാതൃക ഒന്ന് കാണാം. വയനാടിന് വേണ്ടി ഓരോ മലയാളിയും സഹായം എത്തിക്കുമ്പോൾ സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ച, സൽക്കാരത്തിനായി കരുതി വെച്ച ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് തവനൂർ മണ്ഡലം MLA ഡോക്ടർ KT ജലീൽ. നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയായിരുന്നു ഫണ്ട് കൈമാറിയത്? ഓരോ ഭാഗത്തു നിന്നുള്ള ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ. കേരളത്തിലെ ഓരോ വ്യക്തിയും ഓരോ മലയാളിയും കേരളത്തിന് പുറത്തുള്ളവരും വയനാടിൻ്റെ ഈ പ്രയാസത്തിലും ദുഃഖത്തിലും പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളല്ലാത്തവർ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷങ്ങളാണ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം. അങ്ങനെയാണ് ഞങ്ങളുടെ മകള് ഡോക്ടർ സുമയ്യ, അവളുടെ നിക്കാഹ് നേരത്തെ കഴിഞ്ഞിരുന്നു. വിവാഹ സൽക്കാരത്തിനായി ഈ PG എക്സാം കഴിഞ്ഞതിന് ശേഷം നടത്താം എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അതിലേക്ക് കരുതി വെച്ച 500,000 രൂപ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയുണ്ടായി. അത് ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയാണ് ചെയ്തത്. എൻ്റെ ഭാര്യ ഫാത്തിമ കുട്ടി ടീച്ചർ, അവരും എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. മകൾ സുമയ്യയും അതിൻ്റെ കൂടെ നിന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ആ കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറുന്നു പറഞ്ഞിട്ട് ഭയങ്കര വാട്സപ്പിലൊക്കെ ഭയങ്കര പ്രചരണം നടക്കുന്നുണ്ട്. എന്നോട് സാറിന് പറയാനുള്ളത്, നമ്മളുടെ പണം അർഹരുടെ കൈകളിലെത്താൻ ഏറ്റവും യോജ്യമായ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകലാണ്. മറ്റേതൊരു സംഘടനയെ ഏൽപ്പിച്ചാലും അതതിൻ്റെ പൂർണ്ണതയിൽ സഫലമാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം യാതൊരു തരത്തിലുള്ള ഓഡിറ്റിങ്ങും അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. സംഘടനകൾ നൽകുന്നത് ആളുകൾക്ക് കൊടുക്കുന്നുണ്ടാകാം, പക്ഷേ അത് അർഹരുടെ കൈകളിലാണോ എത്തുന്നത് എന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്
പണം ചെലവഴിക്കണമെങ്കിൽ അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അർഹരായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് വീട് നൽകുമ്പോഴും സ്ഥലം നൽകുമ്പോഴും സാധന സാമഗ്രികൾ നൽകുമ്പോഴും ഭക്ഷ്യ വസ്തുക്കൾ നൽകുമ്പോഴും അവർക്ക് ഒന്നും തന്നെ അത് സ്വീകരിക്കാൻ യാതൊരു മടിയും തോന്നേണ്ട കാര്യമില്ല. വ്യക്തികളും സംഘടനകളുമാകുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് സ്വീകരിക്കുന്നതിന് പ്രയാസം തോന്നുക സ്വാഭാവികമാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അഭിമാനത്തിന് ഒരുപക്ഷെ ചില വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ സംഘടനകളിൽ നിന്ന് സഹായം വാങ്ങുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് പലപ്പോഴും പലരും പറയും. ഇന്ന ആൾക്ക് ഞാൻ കൊടുത്തു, ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ സംഭാവന നൽകി. അപ്പോൾ എന്നേക്കുമുള്ളൊരു വിധേയത്വം ഈ വാങ്ങുന്നവർക്ക് ഉണ്ടാകും സ്വകാര്യ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വാങ്ങുമ്പോൾ. നേരെ മറിച്ച് സർക്കാരാണ് നൽകുന്നതെങ്കിൽ അത് അവരുടെ അവകാശമാണ്. ഒരാളും സർക്കാരിൻ്റെ സഹായം സ്വീകരിക്കാതിരിക്കില്ല, അവരത് സ്വീകരിക്കും. കാരണം സർക്കാർ ഒരിക്കലും ആളുകളോട് ഞാൻ തന്നെ സഹായിച്ചുവെന്നോ ഞാൻ കുടുംബത്തിന് സഹായം നൽകിയെന്നോ പറയില്ല. ബിക്കോസ് സർക്കാരിൻ്റെ ചുമതലയാണ് നാട്ടിലെ ജനങ്ങൾ പൗരന്മാർ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സഹായം സർക്കാരിന് നൽകിയാൽ സർക്കാർ അത് ആരാണ് നൽകിയത് എന്ന് അത് വാങ്ങുന്ന ആളുകൾക്ക് മനസ്സിലാവാതെ അവർക്ക് അനുഭവിക്കാൻ വേണ്ടി സമ്മാനിക്കാൻ സാധിക്കും. മറ്റുള്ളത് അങ്ങനെ അല്ല. മറ്റേതൊരു സംഘടനയാണെങ്കിലും വ്യക്തിയാണെങ്കിലും അയാളോട് ഈ വാങ്ങുന്നയാൾക്കൊരു വിധേയത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സംഘടനകളുടെ ഒരു ലക്ഷ്യമാണ്. അത് സംഘടനകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഓരോ വ്യക്തിയും അതുപോലെ തന്നെ സംഘടനയും അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ അത് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അഭിമാനത്തിൻ്റെ പ്രശ്നം ഉണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ മലയാളിയും വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ്. ജിഷാദോളാഞ്ചേരി, ന്യൂസ് 18, തിരൂർ.